नन्नी अर्ताए नन्नी 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 परिशुद्धात्मा वापि अंगीकाराधना पुत्रनु समनाय देवमे अंगीकाराधना पिताविन्देयुं पुत्रन्देयुं स्नेहमे अंगीकाराधना स्नेहम स्नेहम स्नेहनादावे अंगीकाराधना पिताविन्देयुं पुत्रन्देयुं जीवने जीवन जीवन जीवदादावे अंगीकाराधना पिताविनुं पुत्रनुं समनां देवमे अंगीकाराधना त्रितुतिन् मूनामनां देवमे अंगीकेन्निन्नु आराधना ഇന്ന് നമ്മൾ 27-ാം സങ്കീർത്തനത്തിലെ 5 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ പാടാൻ പോവുകയാണ്. കർത്താവിൽ ആശ്രയം, കർത്താവിൽ മാത്രം ആശ്രയം. നമ്മുടെ പഠന വിഷയം ഇന്ന് വിശ്വാസം, ശരണം, സ്നേഹമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വഴുവിൻ, നമുക്ക് സങ്കീർത്തനം 27 പാടാം. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാനാരെ ഭയപ്പെടണം. കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാനാരെ പേടിക്കണം. എതിരാളികളും ശത്രുക്കളുമായ ദുരിത ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്ക് തീരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വേണ്ടിയുകയില്ല. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാനാരെ ഭയപ്പെടണം. കർത്താവിൻ്റെ ജീവിതത്തിൽ കോട്ടയാണ് ഞാനാരെ പേടിക്കണം. ക്ലേശകാലത്ത് എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഓടിപ്പിക്കും.
എന്നെ ഉയർന്ന പാറമേർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും ആഹ്ലാദാരവത്തോടെ അവിടത്തെ കൂടാരത്തിൽ ഞാൻ ബലികളർപ്പിക്കും ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും കർത്താവെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ പൂർവമിനിക്ക് ഉത്തരമരുളണമേ കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാനെ ഭയപ്പെടണം കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാനെ പേടിക്കണം എന്റെ മുഖം തേടുവിനെന്ന അവിടം കൽപ്പിച്ചു കർത്താവേ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്നെന്റെ ഹൃദയം അങ്ങയോടും മന്ത്രിക്കുന്നു അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കരുതേ എന്റെ സഹായകനായ ദൈവമേ അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ എന്റെ രക്ഷകനായ ദൈവമേ എന്നെ തിരസ്കരിക്കരുതേ എന്നെ കൈവെടിയരുതേ കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ് ഞാനെ ഭയപ്പെടണം കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാനെ പേടിക്കണം പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് ആ ഒരു കാര്യം കൂടി ഒന്ന് പാടിയാലോ അതാണ് ഇതിനകത്തെ പ്രതിവചന സങ്കീർത്തനം ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയ തിലവീടത്തെ ഹിതമാറായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ഒരു കാര്യം എല്ലാവരും കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു എല്ലാവരും കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിലവിടത്തെ ഹിതമാറായാനും വേണ്ടി ജീവിതകാലം മുഴുവനവിടത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ഹല്ലേ Hallelujah. Thank you. Yes. അടുത്തതായി ഉദ്ധരണി ഇന്നത്തെ ഉദ്ധരണി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ടെറിഷോ മില്ലിനിയോ അഡ്വാനേന്റെ എന്ന ചാക്രിക ലേഖനത്തിൽ നിന്നുള്ളതാണ് ടെറിഷോ മില്ലിനിയോ എന്ന് പറഞ്ഞറിയാം മൂന്നാം സഹസ്രാബ്ദത്തിൻ്റെ പടിവാതിക്കൽ അതാണ് ടെറിഷോ മില്ലിനിയോ അരുവാനിയൻ്റെ അതിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
വെളിപ്പെടുത്തപ്പെട്ട ലിഖിതങ്ങളിൽ ഇവിടെ പോയി. യാ സ്വർഗസ്ഥനായ പിതാവ് തന്നെയാണ് സ്നേഹത്തോടെ നമ്മുടെ അടുക്കൽ വരുന്നതും തൻ്റെ ഏകജാതനായ പുത്രൻ്റെ സ്വഭാവവും മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള തൻ്റെ രക്ഷാകര പദ്ധതിയും നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മോടൊപ്പം വസിക്കുന്നതും. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ പ്രവചനവുമായിട്ട് ഇത് ഭയങ്കര മാച്ചായി പോകുന്നുണ്ടല്ലേ. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ അതാണ്. ഒന്നുകൂടി വായിക്കാം. വെളിപ്പെടുത്തപ്പെട്ട ലിഖിതങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെയാണ് സ്നേഹത്തോടെ നമ്മുടെ അടുക്കൽ വരുന്നതും തൻ്റെ ഏകജാതനായ പുത്രൻ്റെ സ്വഭാവവും മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള തൻ്റെ രക്ഷാകര പദ്ധതിയും നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മോടൊപ്പം വസിക്കുന്നതും. ശ്രീ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ഒന്നുകൂടി കേൾക്കാം. വെളിപ്പെടുത്തപ്പെട്ട ലിഖിതങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെയാണ് സ്നേഹത്തോടെ നമ്മുടെ അടുക്കൽ വരുന്നതും തൻ്റെ ഏകജാതനായ പുത്രൻ്റെ സ്വഭാവവും മനുഷ്യവംശത്തിന് വേണ്ടിയുള്ള തൻ്റെ രക്ഷാകര പദ്ധതിയും നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മോടൊപ്പം വസിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു. നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് കടന്നു വന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വാത്സല്യഭാചനങ്ങളെ, സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മളിന്ന് ഇന്നുവരെയും കത്തോലിക്കാ മതബോധനത്തിൻ്റെ ഈ പഠന പരമ്പരയിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടത് വിശ്വാസ പ്രാർത്ഥനയുടെ ഉറവിടങ്ങളിലേക്ക് എന്നുള്ള സബ്ജക്റ്റായിരുന്നു. പ്രാർത്ഥനയുടെ ഉറവിടങ്ങൾ. അതിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചു, പിന്നെ ദൈവവചനത്തെക്കുറിച്ച് പഠിച്ചു, അതിനുശേഷം സഭയുടെ ആരാധനകളെക്കുറിച്ച് പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവിക സുഹൃതങ്ങളെക്കുറിച്ചാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ദൈവിക സുഹൃതങ്ങൾ. ഇതാ പ്രിൻസി വളരെ ഫാസ്റ്റായിട്ട് പ്രവചനം എഴുതി മലയാളത്തിൽ തയ്യാറായി കഴിഞ്ഞു. ഓഫ്, താങ്ക് യു വെരി മച്ച് പ്രിൻസി. നമുക്കത് വീണ്ടും പുനർവായിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ദൈവിക സുഹൃതങ്ങളിലേക്ക് നീങ്ങുന്നു. റെഡി. 2656. അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ആ ആരാധനയെക്കുറിച്ച് കഴിഞ്ഞ രണ്ട് ക്ലാസ് നമുക്ക് അത് വളരെ വളരെ പ്രധാനമായ വലിയ അനുഗ്രഹമായി നമുക്ക് മാറി. നമ്മളിപ്പോൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ വളരെ പ്രത്യേകമായ രീതിയിൽ ആ കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളിലെല്ലാം ലയിച്ചു ചേർന്ന് അർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. എന്നാൽ ഇനി എന്താണ് കൂടുതലായിട്ട് ആ ബലിയർപ്പണം, പരിശുദ്ധാത്മാവ്, വചനം, ബലിയർപ്പണം, ഇതൊക്കെ നമുക്കുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ മൂന്ന് തിയോളജിക്കൽ വെർച്യൂസ്, ഇതിനെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ആ മൂന്നപ്പത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചതാണ്. എന്നാൽ ഇത് ഈ കാറ്റക്കിസത്തിലെ ഒരു ഒരു കോൺസ്റ്റൻ്റ് മാതിരിയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ
ഇത് മൂന്നും ഇങ്ങനെ പൊന്തി വരും, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പം അതുകൊണ്ട് നമ്മളതിനെ കൂടുതൽ എത്രത്തോളം കേട്ടാലും മതിയാവില്ല, എത്രത്തോളം പ്രാർത്ഥിച്ചാലും മതിയാവില്ല. അത് നമ്മളിന്ന് സങ്കീർത്തനത്തിൽ കേട്ട പോലെ അത് കർത്താവിൻ്റെ മാധുര്യമാണ്. മാധുര്യം ആശയം ഇന്നത്തെ പ്രവചനത്തിലും വന്നു എന്നാണ് തോന്നുന്നത്. മാധുര്യം എന്ന ആശയം, ദൈവത്തിൻ്റെ ഒരു മാധുര്യം നമുക്ക് എങ്ങനെ മനസ്സിലാവും? മാധുര്യം, 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 അത് വളരെ പ്രധാന ഒരു രഹസ്യമാണ് മാധുര്യം. ഇന്നത്തെ ആ പ്രവചനത്തിൽ ഒരു വശത്ത് പറയുന്നുണ്ട് മാധുര്യത്തെക്കുറിച്ച്. നാലാമത്തെ ഖണ്ഡികയിൽ, പ്രവചനത്തിൻ്റെ നാലാമത്തെ ഖണ്ഡികയിൽ പറയാണ്, വ്യക്തിപരമായ ആത്മീയ മാധുര്യമാണത്, വ്യക്തിപരമായ ആത്മീയ മാധുര്യമാണത്. ഓക്കെ, നമുക്ക് ഇനി ഇപ്പം ആരും ഒന്നും ടൈപ്പ് ചെയ്യണ്ട, ആരും കമൻ്റൊന്നും അടിക്കണ്ട. നമ്മൾ ഇതിനെ വളരെ 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 ഏകാഗ്രമായി പഠിച്ചാലേ ഇത് നമുക്ക് പ്രയോജനമുള്ളൂ. വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. എന്നാൽ നമ്മൾ അതിൽ വളരണം. നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ യുക്തിയിലും ഇന്നലത്തെ നമ്മുടെ ആ ഉദ്ധരണിയിൽ അതായിരുന്നു പറഞ്ഞത്. ആ എണപ്രാവുകളെ പോലെയുള്ള കണ്ണുകൾ വിശ്വാസം കൊണ്ട് പ്രകാശിച്ച യുക്തിയും വിശ്വാസം കൊണ്ട് പ്രകാശിച്ച സ്നേഹവും, എന്നാൽ അത് ഒന്നിക്കുമ്പോഴാണ് ദൈവികമായ ആ യഥാർത്ഥ ധ്യാനാത്മകതയിലേക്ക് നമ്മൾ ഉയരുന്നത് എന്നല്ല എന്നാലേ നമ്മൾ പഠിച്ചു. 2656 വിശ്വാസത്തിൻ്റെ ഇടുങ്ങിയ വാതിലിലൂടെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഇടുങ്ങിയ വാതിലിലൂടെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളിലൂടെ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളിലൂടെ അവിടുത്തെ മുഖം നാം തേടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ 27-ാം സങ്കീർത്തനത്തിൽ ഈ മുഖം തേടുന്ന കാര്യം പറയുന്നുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളിലൂടെ അവിടുത്തെ മുഖം നാം തേടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ വചനം ശ്രവിക്കാനും പാലിക്കാനും നാം ആഗ്രഹിക്കുന്നു. അതാണ്, അതൊരു വിശ്വാസത്തിൻ്റെ ഭാഷയാണ്. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ഭാഷയാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ, അടയാളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ വരുന്നത് കൂദാശകളാണ്. കൂദാശകൾ എന്ന് പറഞ്ഞാൽ എന്താണ് കൂദാശകൾ? അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളങ്ങളാണ്. അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളങ്ങളാണ്. എന്നാൽ ഈ കൂദാശകൾ നമ്മൾ അനുഭവമാകുന്നത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വിശ്വാസത്തിൻ്റെ ഇടുങ്ങിയ വാതിലിലൂടെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു കാര്യം
കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ എങ്ങനെ അനുഭവിക്കണേ? കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു, നമ്മളിൽ വസിക്കുന്നു. എന്നാൽ നമ്മളിൽ കർത്താവ് വസിക്കുന്ന ആ സാന്നിധ്യം നമ്മൾ ഇന്നലത്തെ ആരാധനയെക്കുറിച്ചുള്ള 1773-ൽ അവസാനം നമ്മൾ മനസ്സിലാക്കി. 1773-ൽ അവസാനം ഈ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ സാന്നിധ്യത്തെക്കുറിച്ച് പറയുന്നത്? എഫേസോസ് 3:16 അല്ലെങ്കിൽ 3:17-18 എഫേസോസ് 3:17-ൽ പറയുന്നത്, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനും നിങ്ങൾ സ്നേഹത്തിൽ വേരുവായി അടിയുറയ്ക്കുന്നതിനും. കണ്ടോ, അവിടെ വിശ്വാസവും സ്നേഹവും തമ്മിലുള്ള വലിയ ഒരു കൂട്ടായ്മയാണ്. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനും. എഫേസോസ് 3:17, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കുന്നതിനും. കണ്ടോ, വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് വിശ്വാസമാണ്. ആ വിശ്വാസത്തിലൂടെ ക്രിസ്തു നമ്മളുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്നേഹത്തിൽ അടിയുറയ്ക്കണം. സ്നേഹമാണ് സർവോത്കൃഷ്ടം, സ്നേഹമാണ് ഏറ്റവും പ്രധാനം എന്ന് നമ്മളിതിലും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇത് ആരംഭിക്കണമെങ്കിൽ എങ്ങനെ വേണം? വിശ്വാസമില്ലാതെ നമുക്ക് സ്നേഹം കിട്ടുമോ? വിശ്വാസമില്ലാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കിട്ടുമോ? ആ ദൈവ സാന്നിധ്യം, ആ സഹവാസത്തിൻ്റെ ആരംഭമാണ് ഇവിടെ പറയുന്നത്, വിശ്വാസം. കർത്താവിൻ്റെ സാന്നിധ്യം, അതാണ് വിശ്വാസത്തിൻ്റെ ഇടുങ്ങിയ വാതിലിലൂടെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ വിശ്വാസത്തിലൂടെ ആ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം, അതൊരു കടുകുമണി പോലെ ചെറുതായിരിക്കാം. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഈശോ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. എങ്ങനെ പിതാവിനെ നമുക്ക് കാണാൻ പറ്റും? കണ്ടോ, പിതാവിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? യാദൃശ്യനായ പിതാവിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അതാണ് വിശ്വാസം. വിശ്വാസത്തിലൂടെ ഇന്ന് നമ്മൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആ പ്രഖ്യാപനത്തിൽ നമ്മൾ കേട്ടു, ഈശോ എല്ലാ വെളിപാടുകളുടെയും എവിടെയാണത്, വെളിപ്പെടുത്തപ്പെട്ട ലിഖിതങ്ങളിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെയാണ് സ്നേഹത്തോടെ നമ്മുടെ അടുക്കൽ വരുന്നതും. ഉണ്ടോ, അപ്പോൾ ആ പിതാവ് തന്നെ സ്നേഹത്തോടെ നമ്മുടെ അടുക്കൽ വന്ന് നമ്മിൽ സഹവസിക്കുന്നു. പിതാവ് എവിടെയുണ്ടോ അവിടെ പുത്രനും പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാതലായ രഹസ്യമാണ് നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ. പിള്ളേരെ കുരിശ് വരയ്ക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവ്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ശത്രുക്കൾ നിങ്ങൾ രക്ഷിക്കേണ്ട അമ്പരാണ് പിതാവിൻ്റെ പരിശുദ്ധാത്മ. ഇങ്ങനെ നമ്മളങ്ങ് വേഗം കുരിശ് വരച്ച് പോവുകയാണ്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ശത്രുക്കളിൽ ഞങ്ങൾ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനേ. കണ്ടോ, തമ്പുരാൻ എവിടെയാ? തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. എന്താ ഈ തമ്പുരാൻ്റെ പേര്? തമ്പുരാൻ്റെ പേര് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഇതിനെ ശരിക്ക് കുറച്ച് കൂടി മറിച്ചു വരയ്ക്കുകയാണെങ്കിൽ, അവസാനം മുതൽ ആരംഭിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും?
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള ഞങ്ങളുടെ തമ്പുരാനെ കണ്ടോ, ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ. അപ്പം നമ്മുടെ സകല പ്രാർത്ഥനകളുടെയും, നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചു, ദൈവവചനത്തെക്കുറിച്ച് പഠിച്ചു, ദൈവാരാധനയെക്കുറിച്ച് പഠിച്ചു. എന്നാൽ ഇതിൻ്റെ എല്ലാം കാതലായിട്ട് എന്താണ് പഠിക്കേണ്ടത്? കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളിലൂടെ അവിടുത്തെ മുഖം നാം തേടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പാരഗ്രാഫുമേ, ഇപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ കാറ്റക്കിസം പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പാരഗ്രാഫ് വായിക്കും, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു പ്രാവശ്യം വായിച്ചു, രണ്ട് പ്രാവശ്യം വായിച്ചു, മൂന്ന് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞിട്ട് അതിലിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രധാന പദം നമുക്ക് നമ്മളെ ടച്ച് ചെയ്യാവുന്നുണ്ടോ, ടച്ച് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ജ്വലിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ എളുപ്പം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ കൂടുതൽ എളുപ്പം മനസ്സിലാവുന്ന ഒരു പദം ഇതാണ്, കർത്താവിൻ്റെ സാന്നിധ്യം. അപ്പം ആ ഒരു പോയിന്റിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പുറകോട്ടും മുന്നോട്ടും നീങ്ങണം. അങ്ങനെയാണ് കാറ്റക്കിസം പഠിക്കാനുള്ള, കാറ്റക്കിസം അല്ല എല്ലാം പഠിക്കുമ്പോൾ, ഞാൻ സങ്കീർത്തനം പഠിക്കുമ്പോഴും ഇത് തന്നെയല്ലേ പറഞ്ഞത്. സങ്കീർത്തനം പറഞ്ഞ പല പ്രാവശ്യം വായിച്ചു, ഒന്നും മനസ്സിലാവുന്നില്ല. അതിൽ ക്രിസ്തു എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ക്രിസ്തു ഇതുണ്ട്. ഇപ്പം 27 സങ്കീർത്തനം മുഴുവനും വായിച്ചു, പക്ഷെ അതിൽ പ്രധാനമായിട്ടൊരു കാര്യം, ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. എടാ ഒരു കാര്യം, അതെന്താണത്? കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിലവിടത്തെ ഹിതമാരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. കണ്ടോ, സഹവാസമാണ് ഒരു കാര്യം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, സാന്നിധ്യം. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നു, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി അന്വേഷിക്കുന്നു, ദൈവത്തിൻ്റെ വചനം അന്വേഷിക്കുന്നു, നമ്മുടെ ആരാധനാക്രമങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അതിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ, ഈ ആരാധനകളെല്ലാം സ്വർഗത്തിൽ അർപ്പിക്കപ്പെടുന്നു, നമ്മുടെ പള്ളിയിൽ അർപ്പിക്കപ്പെടുന്നു. എന്നാൽ യഥാർത്ഥമായിട്ട് ആരാധന അർപ്പിക്കപ്പെടുന്ന വ്യക്തിപരമായ നമ്മുടെ ബലിവേദി എന്താ, നമ്മുടെ ഹൃദയമാണ് ബലിവേദി. ആ നമ്മുടെ ഹൃദയമാവുന്ന ബലിവേദി, ആ നുറുങ്ങിയ ഹൃദയം, ആ പീഡ അനുഭവിച്ച് സഹിച്ച് മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട്, പുച്ഛിക്കപ്പെട്ട്, അവഹേളിക്കപ്പെട്ട്, എന്നിട്ടും അവരെ സ്നേഹിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന ആ യേശുവിൻ്റെ ബലി, ആ ഹൃദയത്തിലാണ് ഈ എല്ലാത്തിൻ്റെയും രഹസ്യം അടങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഹൃദയം, അപ്പം ആ ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ സാന്നിധ്യം. കർത്താവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാം അവസാനം നമ്മളെ സംബന്ധിച്ച് വന്നു ചേരേണ്ടത് വ്യക്തിപരമായി ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ്. വിശ്വാസത്തിൻ്റെ ഇടുങ്ങിയ വാതിലിലൂടെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കി, പ്രാർത്ഥന എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു.
ഹൃദയത്തിൽ എന്തുണ്ടാകണം, ഹൃദയത്തിൽ എന്തുണ്ടാകണം? ആ എഫേസോസ് 3:17 പറഞ്ഞ പോലെ ഹൃദയത്തിൽ എന്തുണ്ടാകണം? ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതിന്. അതാണ് ഫണ്ടമെന്റൽ ബേസിക്. അതുകൊണ്ടാണ് നമ്മൾ കുരിശേൽക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കൾ നിരീക്ഷിക്കണേ. ഞങ്ങളുടെ തമ്പുരാനെ, എവിടെയാ തമ്പുരാൻ? നമ്മുടെ ഹൃദയത്തിൽ. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളിലൂടെ അവിടുത്തെ മുഖം നാം തേടുകയും. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ മുഖം തേടുന്നത് എവിടെയാ? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് നമ്മുടെ എല്ലാ ചിന്തകളും ആഗ്രഹങ്ങളും എല്ലാം വിട്ട് ഒരാളെ മാത്രം നമ്മൾ തേടുന്നു, കർത്താവിൻ്റെ മുഖം തേടുന്നു. എവിടെയാണ് അങ്ങ്? എവിടെയാണ്? എവിടെയാ നീ? എവിടെ പോയി? അങ്ങ് എവിടെയാ ഒളിച്ചിരിക്കുന്നേ? ഇതൊക്കെയാണ് ആ ഉത്തമഗീതത്തിലെ വിഷയം. അങ്ങ് എവിടെ ഒളിച്ചിരിക്കുന്നു? അപ്പോൾ നമ്മൾ കുഞ്ഞുനാളിൽ ഇങ്ങനെ ഒളിച്ച് കളിക്കണമാതിരി ഒരാളിങ്ങനെ ഒളിച്ചിരുന്ന് നോക്കുകയാണ്, എന്നെ അന്വേഷിക്കുന്നുണ്ടോ, എന്നെ അന്വേഷിക്കുന്നുണ്ടോ, എന്നെ അന്വേഷിക്കുന്നുണ്ടോ, എന്നെ തേടുന്നുണ്ടോ, തേടി തേടി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ. അത് സ്നേഹത്തിൻ്റെ ഒരു രഹസ്യമാണ്, വിശ്വാസത്തിൻ്റെ ഒരു അന്വേഷണമാണ്. അങ്ങനെ കർത്താവിൻ്റെ മുഖം തേടുകയും കർത്താവിനെ കാണാൻ കർത്താവുമായിട്ട് ഒന്നാകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആഗ്രഹിച്ച് ആ കർത്താവിനെ പ്രാപിക്കാനും അവിടുത്തെ വചനം ശ്രവിക്കാനും പാലിക്കാനും നാം ആഗ്രഹിക്കുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ പ്രധാന ഘടകം. ഇതെല്ലാം വിശ്വാസത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ആ വിശ്വാസം നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാവുകയുള്ളൂ. വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ക്രിസ്തു അവിടെ വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആ പിതാവിനെ നമ്മൾക്ക്, അദൃശ്യനായ ദൈവത്തെ നമ്മൾ നമ്മൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ ഒരു വ്യക്തി ആയി അവിടെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഒരിരുണ്ട അവസ്ഥയായിരിക്കാം, എന്നാൽ ആ അവസ്ഥയിൽ കർത്താവുണ്ട് അവിടെ. ആ സാന്നിധ്യത്തിൻ്റെ അനുഭവം, ആ അനുഭവത്തിൽ അങ്ങനെ നിന്നാൽ പോരാ, ആ അനുഭവത്തിൽ ആ സാന്നിധ്യം ആ കർത്താവ് നമ്മളോട് പറയുകയാണ്, മകനെ ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നറിയോ? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കണേ? ദൈവമേ, അതങ്ങ് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആന്തരികമായ മാധുര്യം, അതാണ് ദൈവാനുഭവത്തിൻ്റെ വലിയ ഒരു ഭാഗം. ഇത് ശരിക്കും അതാണ് സ്നേഹമുള്ളവർ. അവിടെ ശരിക്കും നമ്മളെ അങ്ങ് കെട്ടിപ്പിടിക്കണ ഒരപ്പച്ചൻ, ആ വാത്സല്യം കൊണ്ട് ചക്കരെ, നമ്മൾ കൊച്ചുകുട്ടികളെ എടുത്തുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, മുത്തേ എൻ്റെ ചക്കരയുടെ കുട്ട, നിന്നെ ഞാൻ കടിച്ച് തിന്ന് ഇങ്ങനെയൊക്കെയുള്ള ചില ശബ്ദങ്ങളുണ്ടാവും. ഇതെന്ത് വചന? ഈ വചനത്തിന് വല്ല അർത്ഥമുണ്ടോ? ഈ വചനത്തിൻ്റെ അർത്ഥം നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതിന് അത് സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയാണ്. ഓ, അതാണ് ആ മാധുര്യം, ആ വാത്സല്യം എന്നെല്ലാം പറയുന്നത്.
സത്യമായിട്ടും ഇങ്ങനെ നമുക്ക് ആ സർവാധിശായിയായ ദൈവത്തെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന അവസ്ഥയിൽ ആ സാന്നിധ്യത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഇതൊരു തിയറി അല്ല, ഇത് അനുഭവമാണ്. അതാണ് വിശ്വാസം. അതങ്ങ് അനുഭവിക്കണം. അവിടെ ഞാൻ കാണാണ്ടല്ല അനുഭവിക്കുന്നത്, കാണപ്പെടാതെ അല്ല ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ അവിടെ കർത്താവിനെ കണ്ടു തന്നെയാണ് അനുഭവിക്കുന്നത്. ഞാൻ കാണുകയാണ്, ഞാൻ അനുഭവിക്കുകയാണ് സാന്നിധ്യം. അപ്പോൾ ഇതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അവിടെ ശ്രവണം ആവശ്യമാണ്, ശ്രവിക്കണം. ഈശോ നമ്മളോട് പറയണത് ശ്രവിക്കണം. ശ്രവിക്കണമെങ്കിൽ പറയണത് വിശ്വസിക്കണം, പറയണത് വിശ്വസിക്കണം. ആ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. മകനെ, തോമസേ, നിന്നെ ഞാൻ വലിയ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അയ്യോ എനിക്കതൊന്നും പറ്റില്ല എന്നല്ല പറയേണ്ടത്. ഉടനെ നമ്മൾ വിശ്വസിക്കണം, കർത്താവേ ഇതാ കർത്താവിൻ്റെ മകൻ, അങ്ങേക്കെല്ലാം സാധ്യമാണ്, അങ്ങ് അങ്ങ് ചെയ്തോ അങ്ങ് പറഞ്ഞോ എന്ന് വിശ്വസിക്കണം. അല്ലെങ്കിൽ അയ്യോ വലിയ കാര്യം, ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്ത് എന്നെ എന്ത് വലിയ കാര്യം ഏൽപ്പിക്കാൻ പോണേ, എന്നെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഏൽപ്പിക്കല്ലേ, എനിക്ക് വയ്യേ, എനിക്ക് വയ്യേ, എനിക്ക് വയ്യേ, എന്നെ ഏൽപ്പിക്കല്ലേ, എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വാവിട്ട് കരയണതല്ല വിശ്വാസം. ക്ഷമിക്കണം കേട്ടോ, ഞാനിത് പ്രാക്ടിക്കലായിട്ട് പറയാം. നമ്മളോട് കർത്താവ് പറയാണ്, നിന്നെ ഞാൻ വലിയ കാര്യം ഏൽപ്പിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ കർത്താവിനറിയാം എനിക്ക് വയസ്സായതും എൻ്റെ കഴിവുകളൊക്കെ കർത്താവിനറിയാം. എങ്കിലും കർത്താവ് ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്യാനുള്ള ശക്തിയും കഴിവും എല്ലാം കർത്താവ് തന്നെ തരും. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കണം, വിശ്വസിക്കണം. കണ്ടോ, ഇത്രയും കാര്യം ഈ പാരഗ്രാഫിലുണ്ടെന്ന് ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയോ, മനസ്സിലാക്കിയോ? അതാണ്. ഷോ, നമുക്ക് ഇതിനെ തുടർന്ന് വായിക്കാം. ഇനി 2657 പോകാം. ക്രിസ്തുവിൻ്റെ തിരിച്ചു വരവിനായി കാത്തിരുന്നു കൊണ്ട് ആരാധന ആഘോഷിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാനും നമ്മെ ഉപദേശിക്കുന്നു. അപ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ്. അപ്പോൾ എന്താ നമ്മുടെ പ്രത്യാശ? കർത്താവ് തിരിച്ചു വരും, വീണ്ടും വരും എന്നുള്ളതാണ്. വീണ്ടും വരും എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു പ്രത്യാശ. കർത്താവിൻ്റെ തിരിച്ചു വരവിനായി, അപ്പോൾ കർത്താവ് തിരിച്ചു വരും. ഇപ്പോൾ നമ്മൾ നോയമ്പ് കാലം അല്ല, എന്താ ആഗമനകാലത്തെ അതായത് ക്രിസ്മസിൻ്റെ നോയമ്പ് തുടങ്ങുമ്പോഴുള്ള ആദ്യ വായനകളെല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ളതാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഈ ക്രിസ്മസായിട്ട് ഈ കർത്താവ് വീണ്ടും വരണതിനെക്കുറിച്ച്. കർത്താവിൻ്റെ യഥാർത്ഥ ആഗമനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാം വരവാണ്, നമ്മൾ രണ്ടാം വരവെന്ന് പറയും. അതാണ് യഥാർത്ഥ ആഗമനം. ആ യഥാർത്ഥ, ആ മഹത്വീകരിക്കപ്പെട്ട എല്ലാവരെയും രക്ഷിച്ച് എല്ലാവരിലും വസിക്കുന്ന അവസ്ഥയിൽ ദൈവം ഈശോ വീണ്ടും തിരിച്ചു വരും. അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? ആദ്യത്തെ ആഗമനം വേണം. ആദ്യത്തെ ആഗമനം ഉണ്ടായാലല്ലേ രണ്ടാമത്തെ ആഗമനം ഉണ്ടാകുള്ളൂ. അപ്പോൾ നമ്മുടെ കുർബാനയിലെല്ലാം ആരാധനാക്രമം എല്ലാം അതിലും പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതും അത് അവൻ്റെ അവസാനത്തിൽ ഹലോ പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേ നഗരത്തിൽ മാലാകാമാരുത്തുവലം ഭാഗം നമ്മൾ കരുളും
നമ്മൾ അതെല്ലാം പാടി പ്രാർത്ഥിച്ചിട്ടാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിൽ കണ്ടോ. അതായത് കർത്താവിൻ്റെ രണ്ടാം ആഗമനത്തെ നമ്മൾ ഓരോ സമയവും മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതാണ് ആ രണ്ടാം ആഗമന സമയത്ത് നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടും. ആ ഉയർപ്പിക്കപ്പെടുന്നതിൻ്റെ മുൻകൂർ അനുഭവമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കൂദാശകളെല്ലാം. ആ ഉത്ഥാനത്തിൻ്റെ അനുഭവമാണ് 1002 കാറ്റിക്കിസത്തിൽ 1002 ഖണ്ഡികയിൽ പറയുന്നത്. അന്ത്യദിനത്തിൽ നമ്മൾ ഉയർക്കും എന്നത്, നമ്മുടെ ശരീരങ്ങൾ ഉയർക്കും എന്നത് ഒരു സത്യമാണെങ്കിൽ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഉണ്ടോ, 1002 അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ, 1002 വളരെ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 1002 ക്രിസ്തു അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ, ഒരു വിധത്തിൽ നാം ക്രിസ്തുവിനോടൊപ്പം ഉയർത്ത് ഒപ്പം ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞു എന്നതും സത്യമാണ്. ഇതെന്താണ് പരിപാടി? എന്തെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്ക് ചേരല. അതാണ് എന്തോ ഒരു മനോഹരമാണ്, അതല്ലേ? എന്നിട്ട് താഴെ എഴുതിയിരിക്കുന്നത് മാമോദീസ വഴി നമ്മൾ അവനോടൊപ്പം സംസ്കരിക്കും. അപ്പം മാമോദീസ, ശൈലലേപനം, വിശുദ്ധ കുർബാന, ഈ മൂന്ന് ഇനിഷ്യേഷൻ സാക്രമെൻറ്റിലൂടെ നമ്മളിലേക്ക് വരുന്നത് ക്രിസ്തുവിൻ്റെ ജനനം, സ്നാനം, പരസ്യജീവിതം, പീഡാസഹനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പന്തക്കോസ്ത മാത്രമല്ല വീണ്ടും വരവ് കൂടിയാണ്. ആ വീണ്ടും വരുന്നവൻ തന്നെയാണ് ഇപ്പോൾ ഈ വിശുദ്ധ ആരാധനയിലും വിശുദ്ധ കുർബാനയിലും നമ്മളിലും വസിക്കുന്നത്. ഓ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇനി നമ്മൾ ഈ 2657 വീണ്ടും വായിക്കാം. അപ്പോൾ ക്രിസ്തുവിൻ്റെ തിരിച്ചുവരവിനായി കാത്തിരുന്നു കൊണ്ട് ആരാധന ആഘോഷിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. ആരാധന ആഘോഷിക്കാൻ, ആരാധന ആഘോഷമാണ് വിശുദ്ധ കുർബാന, ആഘോഷമാണ്. എങ്ങനെയാ ആഘോഷമാകുന്നത്? എങ്ങനെയാ ആഘോഷമാകുന്നത്? ഒരു വലിയ സന്തോഷമാണത്, ആഘോഷം എന്ന് പറഞ്ഞാൽ. എന്താണ് ആ സന്തോഷം? പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേം നഗരത്തിൽ ബാലാകമാരുത്തുവലം ഭാഗം നമ്മൾ കരുളുന്നു എന്ന സന്തോഷമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും, മാനവൻ എന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. മാത്രമല്ല, അവൻ അന്ത്യ ദിവസത്തിൽ ഞാൻ ഉയർപ്പിക്കും. ഹല്ലേലൂയ. ഇപ്പൊ തന്നെ അതിൻ്റെ അച്ചാരമായിട്ടാണ് നമ്മൾ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ, ആ സ്വീകരിക്കുന്നതിലൂടെ തന്നെ നമ്മളെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കും എന്ന അച്ചാരമാണ് അവിടെ. അന്ത്യദിനത്തിൽ ഉയർക്കാൻ പോകുന്ന അതാണ്. ലാസറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ലാസർ ഉയർക്കും എന്ന് പറഞ്ഞപ്പോൾ, ആ ഞങ്ങൾക്കറിയാം അന്ത്യദിനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം എന്ന് മാർത്ത പറഞ്ഞപ്പോൾ ഈശോ കൂളായിട്ട് പറയാണ്, ഞാനാണ് ആ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നവൻ. നമ്മുടെ ഈ ഈശോയോ, ഈ മരപ്പണിക്കാരൻ, ഈ ആശാരിയുടെ മോൻ ഈശോയോ? അവർക്കും അന്തം വിട്ടുപോയി. നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് ഈ ആചാരി മരപ്പണിക്കാരൻ്റെ ഔസേപ്പിൻ്റെ മോൻ ഈശോ രോഗശാന്തിയൊക്കെ കുറച്ചിങ്ങനെ കൊടുത്ത് നടക്കുന്നുണ്ട്, പക്ഷേ ഈ ആളാണ് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കാൻ പോണേന്ന് മനസ്സിലായി. ഒരിക്കലും അവരങ്ങനെ ചിന്തിച്ചില്ല, ആരും ചിന്തിച്ചില്ല. അപ്പോഴാണ് ഈശോ അവരുടെ വിശ്വാസത്തെ അത്രയും പക്വത ആക്കിക്കൊണ്ട് പറയുകയാണ്,
ഇത് വിശ്വസിക്കുകയും ഇത് വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, മരിച്ചാലും ജീവിക്കും. അതാണ് ഈശോയുടെ മരണ ഉത്ഥാനത്തിന് മുമ്പ് ഈശോ അതിനെ അങ്ങ് വെളിപ്പെടുത്തി. അവർക്കങ്ങ് അവരുടെ അകത്തുണ്ടായിരിക്കാവുന്ന ഒരു സ്ഫോടനം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വികസനം ഒന്ന് ആലോചിച്ച് നോക്കി, അവരുടെ ഹൃദയത്തിലുണ്ടായിരിക്കാവുന്ന ഒരു എക്സ്പ്ലോസീവ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ കർത്താവേ എന്ന് അങ്ങ് കണ്ണു തള്ളി വിളിച്ചു കാണും അവർ. അപ്പോൾ ഈ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശയാണ് അന്ത്യദിനത്തിലുള്ള ഈശോ വീണ്ടും വരും എന്നുള്ള പ്രത്യാശയാണ് നമ്മുടെ പ്രത്യാശ. അല്ലെങ്കിൽ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നുള്ള പ്രത്യാശയല്ല. ഏറ്റവും പ്രത്യാശയുടെ കേന്ദ്ര ബിന്ദു അവൻ വീണ്ടും വരും, അവൻ വരും. എന്തിനാണ് വരാൻ പോണത്? അവൻ വരാൻ പോകുന്നത് അതാണ്. അതാ സങ്കീർത്തനം, ഷോ സങ്കീർത്തനത്തിൽ പോയാൽ പിന്നെ ഇപ്പം പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ തിരിച്ചു വരവിനായി കാത്തിരുന്നുകൊണ്ട് ആരാധന ആഘോഷിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാനും നമ്മെ ഉപദേശിക്കുന്നു. പ്രത്യാശ, ഇപ്പൊ വിശ്വാസം, പ്രത്യാശ. നേരെ മറിച്ച് സഭയുടെ പ്രാർത്ഥനയും വ്യക്തിഗതമായ പ്രാർത്ഥനയും തമ്മിൽ നമ്മിൽ പ്രത്യാശ വളർത്തുന്നു. അതാണ് വ്യക്തിപരമായിട്ട് നമുക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ചിലപ്പോൾ തോന്നില്ല. അതുകൊണ്ടാണ് സഭയുടെ പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വസിക്കണം. സഭയുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മളെ അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വരവിനെക്കുറിച്ചാണ്, ഈ വരവിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ണ്ടോ, കർത്താവ് അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്നുള്ള ആ റുഹാക്ഷണ പ്രാർത്ഥനയിൽ പ്രാർത്ഥന നോക്കും. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും, അടുത്തെന്താ, മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും, ണ്ടോ. ഇതാണ് യഥാർത്ഥ പ്രത്യാശ. എപ്പോഴാണ് ഈ മരിച്ചവരുടെ ഉയർപ്പുണ്ടാവുന്നത്? അവിടുത്തെ രണ്ടാം വരവിൽ. ഇപ്പം നമ്മൾ കുർബാനയിൽ ഈ പരിശുദ്ധാത്മാവ് ഇതൊന്ന് ഈ യാഗവസ്തുക്കളെ വിശദീകരിക്കുന്ന കാര്യത്തിൽ സമയത്ത് അതെന്തിനാ ചിന്തിക്കണേ? അതാണ് ആരാധനയുടെ പ്രധാന രഹസ്യം. നമ്മളിപ്പോൾ സ്വീകരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ്, നമ്മൾ ഈ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ആ ഉത്ഥാനത്തിൻ്റെ ഗ്യാരൻ്റിയാണ്, അതിൻ്റെ അച്ചാരമാണ് നമ്മൾ തരുന്നത്, അതിൻ്റെ അച്ചാരം. മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതം, അതാ പുതിയ ജെറുസലേമാണ്. പുതിയ ജെറുസലേം ഇതാണ്, പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോർസലേം നഗരത്തിൽ, കണ്ടോ, ആ സ്വർഗീയോർസലേം, ആ പുതിയ ജെറുസലേം, ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും, ആ അതൊരവസ്ഥയാണത്. ആ അവസ്ഥയിൽ നമുക്ക് അവകാശമുണ്ട്. കാരണം നമ്മൾ ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ മുൻ ആസ്വാദനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും. ഓരോ ദിവസവും കുർബാനയുടെ അവസാനത്തിൽ ഈ ഗീതം പാടിയിട്ടാണ് നമ്മളെ ആശീർവദിക്കുന്നത്, അപ്പോൾ അത് നമുക്കറിയാം. ഇപ്പം ഞാൻ പാടുന്നില്ല. അപ്പം ഈ പ്രത്യാശ, കണ്ടോ, ഇങ്ങനെ പല സ്ഥലത്തും പ്രത്യാശ എന്ന് ഇവിടെ കാണുമ്പോൾ മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശ. അപ്പം അന്ത്യദിനത്തിൽ നമ്മളെല്ലാവരും മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ആത്മാവിനോട് ചേരും എന്ന സത്യം വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിച്ചുകൊണ്ട് നമ്മളെ പ്രത്യാശയിലേക്ക് ഉയർന്നു. അത് വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്. വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനം നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്, ശരീരത്തിൻ്റെ ഉയർപ്പിലും, കണ്ടോ, വളരെ ചെറിയൊരു വാക്കാണ് പറഞ്ഞത്.
ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മളെ കത്തോലിക്ക സഭ മതബോധനത്തിൽ 1958 1958 പറയുന്നത് നമ്മളെ വിശ്വാസ പ്രമാണം അതിൻ്റെ മകുടമണിയുന്നത്, അതായത് പിതാവായ ദൈവത്തിലും പുത്രനായ ദൈവത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിലും എല്ലാം നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസ പ്രമാണം അതിൻ്റെ മകുടമണിയുന്നത് ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഉള്ള ആ വിശ്വാസ പ്രഖ്യാപനത്തിലാണ്. ഈ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് വിശ്വസിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല. ഇതിനി വരാൻ പോണ സംഭവമാണ്, അതാണ് ഈശോ വീണ്ടും വന്ന് നമ്മുടെ ശരീരത്തെ നമ്മൾ മരിച്ച് ചീഞ്ഞുപോയ നമ്മുടെ ശരീരത്തെ ഉയർപ്പിച്ച് ദൈവത്തിൻ്റെ നമ്മുടെ ആത്മാവിനോട് ചേർക്കും എന്നുള്ള പ്രത്യാശ. ഭയങ്കര രസമാണ് അതങ്ങ് വിശ്വസിക്കുമ്പോൾ. അത് വിശ്വസിക്കുമ്പോൾ ഭയങ്കര ഒരു അനുഭവമാണ്. അതാണ് പ്രത്യാശ. നമ്മുടെ പ്രത്യാശയിലുണ്ടാകേണ്ട പ്രധാനൊരു ഘടകമാണ് 1958. അത് കഴിഞ്ഞിട്ടാണ് 1958 1990 1998 1000 1002 വരുന്നത്. അപ്പം ഇവിടെ സഭയുടെ പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥന, അപ്പം ഈ സഭയുടെ പ്രാർത്ഥന മുഴുവനും ഇപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങയുടെ രാജ്യം വരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്, ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈശോയുടെ വീട്ടു വരവിനെ കുറിച്ചാണ്. അങ്ങയുടെ രാജ്യം വരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വീണ്ടും വരവിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ ആ വീണ്ടും വരവിന് മുമ്പ് എന്തെല്ലാം സംഭവിക്കണം അതടുത്ത് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ സഭയുടെ നേരെ മറിച്ച് സഭയുടെ പ്രാർത്ഥനയും വ്യക്തിഗതമായ പ്രാർത്ഥനയും നമ്മിൽ പ്രത്യാശ വളർത്തുന്നു. അപ്പം ഈ സഭയുടെ പ്രാർത്ഥനയെ എൻ്റെ പ്രാർത്ഥനയാക്കി മാറ്റണം. ആ സഭയിലെ ഒരു പ്രധാന ഘടകമാണ് ഞാൻ, യേശുവിൻ്റെ ശരീരത്തിലെ ഒരവയവമാണ് ഞാൻ. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൽ തന്നെ ഞാൻ ആ യേശുവിൻ്റെ ശരീരത്തിലുണ്ട്. യേശുവിൻ്റെ പരസ്യജീവിതത്തിലും ഞാൻ യേശുവിൻ്റെ ശരീരത്തിലുണ്ട്. യേശുവിൻ്റെ പീഡാസഹനത്തിലും ഞാൻ യേശുവിൻ്റെ ശരീരത്തിലുണ്ട്. യേശുവിൻ്റെ മരണത്തിൽ ഞാൻ യേശുവിൻ്റെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഉത്ഥാനം ചെയ്തപ്പോഴും ഞാൻ യേശുവിൻ്റെ ശരീരത്തിലുണ്ട്. സ്വർഗാരോഹണത്തിൽ ഞാൻ യേശുവിൻ്റെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ രണ്ടാം വരവിലും ഞാൻ യേശുവിൻ്റെ ശരീരത്തിൽ തന്നെയുണ്ട്. അല്ലാണ്ട് ഞാൻ എവിടെ പോകാനാ? ഞാൻ യേശുവിൻ്റെതാണ് എൻ്റെ കുട്ടപ്പാ. അപ്പം അതാണ് രാജകുമാരി സ്വർണക്കശം ഉടയാട ചാർത്തി അന്തപ്പൂരത്തിൽ ഇരിക്കുന്നു വർണ്ണശബളമായ അങ്കിയണീച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഇതാണ് കർത്താവ് വീണ്ടും വരുമ്പോൾ നടക്കുന്നത്. ആ അങ്കിയണീച്ചു, വർണ്ണശബളമായ അങ്കിയണീച്ചു, വർണ്ണശബളമായ അങ്കി എന്ന് പറയുന്നത് നമ്മുടെ ഉയർത്തെഴുന്നേറ്റ ശരീരമാണ്. ഉയർത്തെഴുന്നേറ്റ ശരീരം, ആ ഉയർത്തെഴുന്നേറ്റ ശരീരത്തെ അണിയിച്ചുകൊണ്ട് നമ്മളെ ആ മണവാട്ടിയെപ്പോലെ നമ്മളെ തയ്യാറാക്കിയാണ്, രാജകുമാരിയാക്കി നമ്മളെ മാറ്റി. രാജകുമാരി, സങ്കീർത്തനം 45 രാജകുമാരി സ്വർണക്കശം ഉടയാട ചാർത്തി അന്തപ്പൂരത്തിൽ ഇരിക്കുന്നു വർണ്ണശബളമായ അങ്കിയണീച്ചവളെ. അതായത് ഉയർപ്പ് രാജസന്നിധിയിലേക്ക്, അതാണ് പുതിയ ആകാശം പുതിയ ഭൂമി. ആരയിക്കുന്നു കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു. അത് മാലാഖാമാർ, അങ്ങനെ മാലാഖാമാർ അകമ്പടിയോടെ. അപ്പോൾ ഇതാണ് സഭ. സഭ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന സ്ട്രക്ചറോ ഇതൊന്നുമല്ല. ഈ വിജയിച്ച സഭ, സഭയുടെ പ്രാർത്ഥനയും വ്യക്തിഗതമായ പ്രാർത്ഥനയും തമ്മിൽ പ്രത്യാശ വളർത്തുന്നു. സമൂർത്തവും വൈവിധ്യപൂർണവുമായ ഭാഷയിൽ, പ്രൈസ് ദ ലോർഡ്,
ഹല്ലേലൂയ കണ്ടവിടെ എഴുതിയിരിക്കുന്നത്. സമൂർത്തവും വൈവിധ്യപൂർണവുമായ ഭാഷയിൽ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങൾ, അത് പറയണയ്ക്ക് മുമ്പ് നമ്മൾ പാടിക്കഴിഞ്ഞു. സങ്കീർത്തനങ്ങൾ നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ ഉറപ്പിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. കണ്ടോ, ഇതൊക്കെ സങ്കീർത്തനങ്ങളിലാണ് അടങ്ങിയിരിക്കുന്ന രഹസ്യം. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടെ നെന്നിലേക്ക് ചാഞ്ഞു. അതൊക്കെ എന്തോ ഒരു രഹസ്യമാണെന്നറിയാമോ, അവിടെ നെഞ്ഞിലേക്ക് ചാഞ്ഞു. വിശുദ്ധ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ, പ്രത്യാശയുടെ ദൈവം നിങ്ങളെ വിശ്വാസത്തിൽ സർവസന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ നിർത്തണം. നമ്മളിവിടെ നിർത്തിയാണ് നമുക്ക് ബാക്കി നാളെ ഇനി ഈ പ്രത്യാശയിൽ നിന്ന് സ്നേഹത്തിലേക്ക് പോകുന്നു. പ്രത്യാശ സ്നേഹം. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള പാരഗ്രാഫ് 1812 മുതൽ 1829 വരെയുള്ള പാരഗ്രാഫാണ്. അതായത് 29, 30, 41 പാരഗ്രാഫുകളുണ്ട്. 41 12, 12 മുതൽ 12, 22, 10, 32, 20, 32, 3 ഇപ്പം 17 പാരഗ്രാഫുകളുണ്ട്. 17 പാരഗ്രാഫുകളുണ്ട് കേട്ടോ. അപ്പം ഇത് നിങ്ങൾ ഒന്ന് ഇന്നിരുന്ന് വായിക്കാമോ? നാളെ ഇത് വായിച്ചിട്ട് വരികയാണെങ്കിൽ നമ്മളത് എളുപ്പം ഒരുപക്ഷെ ഓടിച്ച് നമുക്ക് പറയാൻ പറ്റിയേക്കും. അതാണ് നമ്മൾ നാളെയോ മറ്റന്നാളോ, അപ്പോൾ അതൊന്ന് വായിക്കണം നിങ്ങൾ. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ നിർത്താം. നമുക്ക് നന്ദി പറയാം. ഇന്ന് ഇവിടെ വർഗീസരുന്ന് ഇന്ന് രാത്രി 8:30 മധ്യസ്ഥ പ്രാർത്ഥന വളർച്ചാ ധ്യാനത്തിൻ്റെ അവസാനത്തെ ഒരു എപ്പിസോഡാണ്. അപ്പോൾ അത് പങ്കെടുക്കുന്നവർ അതിനകത്ത് വരിക. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം, ആ വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഞങ്ങൾ അനുഭവിക്കണം. അതനുഭവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് ഇതായോ, എനിക്കത് കൊട്ടനില്ല ബ്രദറെ, എനിക്ക് ആ സാന്നിധ്യത്തെ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കാം. വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ ഹൃദയത്തിൽ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നേരെ കിടക്കുന്ന കണക്കാണ്. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിച്ചറിയുവിൻ. ക്രിസ്തു നിങ്ങളിലുണ്ടോ? ഉണ്ടോ? നിങ്ങളിലുണ്ടോ? 2 കൊരിന്ത്യർ 13:5. അപ്പം ഇത് വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനം. അതില്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അതിനെ ചുറ്റി ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കണേ ഉള്ളൂ. അതുകൊണ്ട് പോരാ, നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇതിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ട് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് തരിക, ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് അതിനകത്തേക്ക് സഹായിക്കാം. ക്രിസ്തു നിങ്ങളിലുണ്ടോ? ആ നിങ്ങളിൽ ഉള്ള ക്രിസ്തുവിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അതിനെ സഹായിക്കാം. ധൃതി പിടിക്കാതെ നമ്മൾ മെസ്സേജ് ഇടുമ്പോൾ വോയിസ് മെസ്സേജ് ഇടണം, വിളിക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ പടിപടിയായിട്ട് നിങ്ങളെ സഹായിക്കാം. ഒന്ന്, വ്യക്തിപരമായ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം. പേഴ്സണൽ പ്രെയറിൽ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതാണ് അതിൻ്റെ ആദ്യം ആവശ്യമുള്ളത്. അങ്ങനെ നമ്മളിലുള്ള ബോധ്യങ്ങളും നമ്മളിലുള്ള കറകളും എല്ലാം കഴുകി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും ആൾ, അവിടെ ഉണ്ട് ആൾ, അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിശ്വാസം മൂലം ക്രിസ്തു നമ്മളിൽ വസിക്കണം. ആ അനുഭവത്തിൽ നമ്മൾ, ഓക്കെ, നമ്മൾ ആ അനുഭവത്തിനെ കുറിച്ച് പറഞ്ഞു. ആ അനുഭവത്തിൽ നമ്മൾ ക്രിസ്തുവിനെ മനസ്സിലാവും, അവിടെ പിതാവിനെ മനസ്സിലാവും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെയും നമ്മുടെ ഹൃദയത്തിൽ തന്നെ നമ്മൾ കാണണം. എന്നിട്ട് അവരുടെ സ്വരം കേൾക്കണം. അവർ നമ്മളോട് സംസാരിക്കും. സംസാരിക്കുമ്പോൾ അത് വിശ്വസിക്കണം. ഇത്രയുമാണ് വിശ്വാസം എന്നതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കർത്താവ് വീണ്ടും വരും. വിജയശ്രീ ലാളിതനായി സകലരെയും ഉയർപ്പിക്കുന്നവനായി പ്രപഞ്ചം മുഴുവനെയും പുതിയതാക്കി മാറ്റുന്ന ഈശോ ആയിട്ട് വരും. അതാണ് പ്രത്യാശ നമ്മുടെ. അതിൽ കുറച്ച് വേറെ ഒന്നും പ്രത്യാശിക്കണ്ട.
ഏ അതിൽ കുറഞ്ഞൊന്നും പ്രത്യാശിക്കണ്ട. അപ്പൊ അതാ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, അതിനെ കുറിച്ച് സങ്കീർത്തനങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്ന സങ്കീർത്തനമാണ് ഞാൻ പാടി കേൾപ്പിച്ചത് രാജകുമാരി. ഓക്കെ, നമുക്ക് അപ്പോൾ ഈ രണ്ട് കാര്യത്തിലും പൂർണ്ണമായിട്ട് നമുക്ക് ആശ്രയിക്കാം. ഇന്നത്തെ പ്രവചനത്തിൽ ഇതെല്ലാം പറയുന്നുണ്ട്, ഇന്നത്തെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. വിശ്വാസം, എൻ്റെ വിശ്വാസം ഒരു കടുകുമണിയോളം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായും നിങ്ങളിൽ സഹവസിക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, വിശ്വാസത്തിലൂടെ ഞാൻ നിങ്ങളിൽ സഹവസിക്കുന്നു. സഹവാസം, വിശ്വാസം സഹവാസമാണ്. ഹല്ലേലൂയ. ആ സഹവാസത്തിലൂടെ നിന്നിൽ ഞാൻ, എന്നിൽ നീ, ഇങ്ങനെ നാം ഒന്നാകുന്നു. പ്രൈസ് ദി ലോർഡ്. വരുവരെല്ലാവരും സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ സഹവാസത്തിൻ്റെ മാധുര്യം ഞങ്ങൾക്ക് നൽകണേ. വിശ്വാസത്തിലൂടെ എല്ലാവരും സ്തുതിച്ചുകൊണ്ട് വിശ്വാസത്തിലൂടെ ഈ സഹവാസത്തിൻ്റെ മാധുര്യം ഞങ്ങൾക്ക് നൽകണേ. ഈ വിശ്വാസത്തിലൂടെ ക്രിസ്തു ഞങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആ സഹവാസം ഞങ്ങൾക്ക് നൽകണേ. ആ സഹവാസത്തിൻ്റെ മാധുര്യം നൽകണേ. അതോടൊപ്പം ഞങ്ങളുടെ പ്രത്യാശ, ഉത്ഥാനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ വളർത്തണേ. അലബല 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 ബല 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 ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.